ഹായ് ആൾ, വെൽക്കം ടു XandY Learning. നമ്മുടെ 2023 നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ സത്യം പറഞ്ഞ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. കാരണം നമ്മുടെ 9th, 8th, 10th നമ്മുടെ XandY ഫൗണ്ടേഷനിൽ പഠിക്കുന്ന പിള്ളേർ ചെയ്യുന്ന അതേ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നീറ്റിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് സെയിം ആയിട്ട് വന്നിട്ടുള്ളത്. ചില ചോദ്യങ്ങളൊക്കെ അതുപോലെ വന്നിട്ടുണ്ട്, ചില ചോദ്യങ്ങളൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും നമ്മുടെ വീഡിയോസിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ ഒന്ന് കൂട്ടിച്ചേർത്താൽ ആൻസർ ലഭിക്കുന്ന രൂപത്തിലാണെന്നുള്ളത് ഈ പറഞ്ഞ നീറ്റിലെ പല ചോദ്യങ്ങളും ഉള്ളത്. അപ്പൊ അതിൽ വന്ന ഏറ്റവും ചില ചോദ്യങ്ങൾ മാത്രം നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കണ്ട് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എന്ത് ചെയ്യാൻ പോകണം, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നോക്കാം, നമുക്ക് നീറ്റിൽ ചോദിച്ച, കെമിസ്ട്രിയിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. എമംഗ്സ് ദ ഗിവൺ ഓപ്ഷൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾസ് ഓർ അയോൺ ആക്ട് ആസ് എ ലൂവിസ് ആസിഡ്. ഈ പറഞ്ഞവയിൽ ഏതാണ് ലൂവിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്നാണ്. OH- ഉണ്ട്, NH3 ഉണ്ട്, വാട്ടർ ഉണ്ട്, BF3 ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ 10th സ്റ്റാൻഡേർഡിലെ ആസിഡ് ബേസ് ആൻഡ് സോൾട്ട് എന്നുള്ള ചാപ്റ്ററിൽ നമ്മുടെ XandY ഫൗണ്ടേഷൻ കോഴ്സിലെ പിള്ളേര് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യും, ആൻസർ ചെയ്യും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും നമ്മുടെ ക്ലാസിന്റെ വീഡിയോയിലും ഇതേ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ എന്താണ് ലൂവിസ് ആസിഡ് അഥവാ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് സ്പീഷീസ് ആണെന്നും അതിന്റെ എക്സാമ്പിളുകൾ BF3, AlCl3 പോലുള്ളവയൊക്കെയാണെന്നും അതിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻസ് ഏതൊക്കെയാണ് ലൂവിസ് ആസിഡ്, ഏതൊക്കെയാണ് ലൂവിസ് ബേസ്, എങ്ങനെയാണ് ഒരാൾ ആ പറഞ്ഞ പ്രോഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എക്സാമ്പിളുകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതൊക്കെ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പോർഷൻസും ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് അറിയുന്ന നമ്മുടെ ഫൗണ്ടേഷനിലെ ഒരു സ്റ്റുഡൻ്റ് എന്തിട്ടുണ്ടാവും, തീർച്ചയായിട്ടും ഈ ചോദ്യത്തിന്റെ ഉത്തരം നീറ്റിൽ അവനക്ക് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. അതിന്റെ സ്ട്രക്ചർ അടക്കം പഠിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ആ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്, ഓരോ മോളിക്യൂൾസിനെ കുറിച്ചും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞ സംഗതിയിൽ എന്താണ് ഈ ഒരു ചോദ്യം നമ്മളെ ഫൗണ്ടേഷനിൽ വന്നതായിരുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ദ എലമെന്റ് എക്സ്പെക്ടഡ് ടു ഫോം ലാർജസ്റ്റ് അയോൺ ടു അച്ചീവ് ദ നിയറസ്റ്റ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. നമുക്കറിയാം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിനെ കുറിച്ചുള്ളത്. ഈ പറഞ്ഞ നോർമൽ സിലബസിൽ അങ്ങൊരു ടേം പോലും നമ്മുടെ കുട്ടികൾ നിന്നിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്ത നമ്മുടെ XandY പിള്ളേർക്ക് ഈ ചോദ്യം പുല്ല് വലയായിട്ട് അവർക്ക് കാണാൻ പറ്റും. ഇതേ ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ തീട്ടുണ്ട് നമ്മുടെ വീഡിയോയിലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും തീട്ടുണ്ട്, കൊടുത്തിട്ടുണ്ടായിരുന്നു. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള സ്പീഷീസിനെ വിളിക്കുന്ന പേരാണല്ലോ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞവയിൽ നമുക്കറിയാം കൃത്യമായിട്ട് ഏതൊക്കെയുണ്ട്, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, സോഡിയം, ഇവർക്കെല്ലാം അതിന്റെ നിയറസ്റ്റ് നോബിൾ ഗ്യാസ് ആയിട്ടുള്ള ഈ പറഞ്ഞ നിയോൺ വരുന്ന രൂപത്തിൽ അതിൻ്റെ അയോൺസ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിലെ ലാർജസ്റ്റ് സൈസായിട്ടുള്ള അയോൺ ഏതാണ് എന്നാണ്. ഇത് നമ്മുടെ 9th എന്ത് ചെയ്യുന്നുണ്ട്, പീരിയോഡിക് ടേബിൾ എന്നുള്ള ചാപ്റ്ററിൽ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ഇതേ സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രോട്ടോണിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്തോറും ഈ പറഞ്ഞ അയോണിൻ്റെ സൈസ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പം ഈ പറഞ്ഞ കൂട്ടത്തിൽ N3- ആണ് ഏറ്റവും ഇത് പിന്നെ സൈസ് കൂടിയത്. O2- അതിനേക്കാളും കുറച്ചും കൂടി ഉണ്ടാകും, കുറച്ചും കൂടി കുറവായിരിക്കും. ഫ്ലൂറിൻ മൈനസ് കുറച്ചും കൂടി കുറവ്, ആ രൂപത്തിൽ Al3+ ആയിരിക്കും എന്ത് ഉണ്ടാവുക, ഏറ്റവും മിനിമം സൈസ് ഉണ്ടാവുക. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല അതിന്റെ കൂട്ടത്തിൽ തന്നെ അതിനേക്കാളും കുറച്ചും കൂടി അതേപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ തിയറി ജസ്റ്റ് പറയുക മാത്രമല്ല ആ തിയറിയുടെ പ്രോബ്ലംസ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്ന രൂപത്തിലാണ് നമ്മുടെ കെമിസ്ട്രിയുടെ ടെക്സ്റ്റ് ബുക്ക് അടക്കം ചെയ്തിട്ടുള്ളത്, മെറ്റീരിയൽസ് അടക്കം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് കിട്ടും. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. വലിയൊരു 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ആറ്റം ഓഫ് ഓൾ എലമെന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് 2 ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ്. ബി ഓപ്ഷൻ കൊടുത്തത് ദ മാസ് ഓഫ് ദ ഇലക്ട്രോൺ 9.10939 × 10⁻¹⁹ ആണ്. ഓൾ ദ ഐസോടോപ്പ് ഓഫ് ഗിവൺ എലമെന്റ് ഷോ ദ സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ്. പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആർ കളക്ടീവ്ലി കോൾഡ് ന്യൂക്ലിയോൺസ്. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു 5 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത് നമുക്കറിയാം നമ്മുടെ അറ്റോമിക് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഒക്കെ ഇത് നമ്മുടെ 9th സ്റ്റാൻഡേർഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫൗണ്ടേഷനിലെ കുട്ടികൾ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ ചോദ്യം അതേപോലെ ആവൂല ഉണ്ടാവുക. അതിൽ നമുക്കറിയാം ഡിഫറെൻ്റ് ഏരിയാസിലെ ഓരോ സെൻറ്റൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെ കൃത്യമായി പറയുന്നുണ്ട് മാസ് ഓഫ് ഇലക്ട്രോൺ എത്രയാണ്, 9.11 × 10⁻³⁹ കിലോഗ്രാം ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഡാൾട്ടന്റെ അറ്റോമിക് മോഡലുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ന്യൂക്ലിയോൺസ് എന്താണ് എന്നുള്ളത് ഒരു സ്റ്റേറ്റ് സിലബസിലെ അല്ലെങ്കിൽ ഒരു നോർമൽ സ്റ്റുഡൻറ്റ് തെറ്റുണ്ടാവില്ല, ഒരിക്കലും ഈ പറഞ്ഞ ന്യൂക്ലിയോൺസ് എന്നുള്ള ടേം പോലും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ
നമ്മുടെ എക്സാൻഡ്വൈയുടെ ഫൗണ്ടേഷനിലെ കുട്ടികൾ കൃത്യമായി കേട്ടിട്ടുണ്ടാകും. പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ആണ് നേരത്തെ ക്വസ്റ്റ്യനിൽ കൊടുത്തത്, പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ എന്നാണ് കൊടുത്തത്. ഇറ്റ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺസിനെ കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണ് എന്ത്, ന്യൂക്ലിയോൺസ് എന്നുള്ള ടേമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ കൃത്യമായി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന രൂപത്തിലാണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ഒരു ചോദ്യം നോക്കാം നമുക്ക്. ദ റിയാക്ഷൻ ദാറ്റ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ് ഇൻ ബ്ലാസ്റ്റ് ഫർണസ് ബിറ്റ്വീൻ 900 കെൽവിൻ ടു 1500 കെൽവിൻ ടെമ്പറേച്ചർ റേഞ്ച് ഡ്യൂറിംഗ് എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ. അയണിന്റെ എക്സ്ട്രാക്ഷനിൽ, ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് കൃത്യമായി പഠിക്കാനുണ്ട്. അപ്പൊ ഓരോ റേഞ്ചിൽ നമുക്ക് ബ്ലാസ്റ്റ് ഫർണസിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയകളുണ്ട്, അവിടെ ഡിഫറെന്റ് ടെമ്പറേച്ചറുകളാണ് ഉള്ളത്. ആ ഓരോ ഏരിയയിലും നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് എന്താണെന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും നമ്മുടെ ക്ലാസ്സിലും എല്ലാം വളരെ ഈസി ആയിട്ട് കൊടുത്തതാണ്. അതിന്റെ ലോവർ റീജിയൻ അഥവാ കമ്പഷൻ റീജിയനിൽ, ഫ്യൂഷൻ സോൺ അഥവാ മിഡിൽ റീജിയനിലൊക്കെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് അതിൽ കൃത്യമായി കാണാൻ പറ്റും. ലോവർ റീജിയനിലാണ് കാർബൺ പ്ലസ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി മാറുന്നത്. അതേപോലെ തന്നെ മിഡിൽ റീജിയനിൽ എന്തായി മാറും, അത് കാർബൺ മോണോക്സൈഡ് ആയി മാറുന്നു. അതേപോലെ തന്നെ കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കണ്ട് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡായി മാറുന്നു. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ടുള്ള ഓപ്ഷൻ ത്രീ, ഈ സോറി ഓപ്ഷൻ ടു, ഈ ഓപ്ഷൻ ടു ആണ് അവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ബാക്കിയുള്ള മൂന്ന് റിയാക്ഷൻസും ഈ പറഞ്ഞ ടെമ്പറേച്ചർ റേഞ്ചിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും നമ്മുടെ ക്ലാസ് ബുക്കിലും ഈ ക്ലാസ് കേൾക്കുന്ന ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. മറ്റൊരു കെമിസ്ട്രിയിൽ വന്നൊരു ചോദ്യമായിരുന്നു, കോക്ക്, ഡയമണ്ട്, ഫുള്ളറീൻ, ഗ്രഫീൻ, കാർബണിന്റെ ഡിഫറെന്റ് അലോട്രോപ്സ് അതുമായി ബന്ധപ്പെട്ടുള്ള സംഗതികളൊക്കെ. അവിടെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്കെല്ലാവർക്കും അറിയാം ഡയമണ്ട്, ഫുള്ളറീൻ, ഗ്രാഫൈറ്റ് ഒക്കെ അല്ലെ. കോക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഡയമണ്ടിന് എസ് പി ഹൈബ്രിഡൈസേഷൻ ആണ്. ഫുള്ളറീന് എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്, കേജ് ലൈക്ക് മോളിക്യൂൾ ആണ്. ഗ്രാഫൈറ്റ് ആണ് ഡ്രൈ ലൂബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതും നമ്മുടെ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ഡയമണ്ടിന്റെ ഓരോ പ്രോപ്പർട്ടീസും അതേപോലെ തന്നെ ഫുള്ളറീന്റെ സ്ട്രക്ചർ അടക്കമുള്ള അവിടെ ഓരോ ടൈപ്പ് ഫുള്ളറീൻസ് അതിന്റെ പേരുകൾ എന്തൊക്കെയാണ് വരിക, ഗ്രാഫൈറ്റിന്റെ യൂസസ് എന്തൊക്കെയാണ്, അതിന്റെ പ്രോപ്പർട്ടി എന്തൊക്കെയാണ്, കാർബണിന്റെ കോമ്പൗണ്ട്സുമായി ബന്ധപ്പെട്ട് മാത്രം 9th standard എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു സ്പെഷ്യൽ ചാപ്റ്റർ ഈ പറഞ്ഞ അലോട്രോപ്സുകളെ കുറിച്ചും കാർബണിന്റെ കോമ്പൗണ്ട്സുകളെ കുറിച്ചെല്ലാം ഓർഗാനിക് കോമ്പൗണ്ട്സിന് പുറമെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ എക്സാം വൈലെ സ്റ്റുഡൻസിന്, ഫൗണ്ടേഷൻ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നീറ്റ്, ജെഇ പോലുള്ള എക്സാമുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമ്പീറ്റ് ചെയ്യാൻ പറ്റും എന്ന് മാത്രമല്ല നല്ല മാർക്കോട് കൂടിയിട്ട് തന്നെ പാസ്സാവാനും സാധിക്കും. കാരണം എന്തേ, അവർ കടന്നു പോകുന്നത് 8th, 9th, 10th ഒരു സാധാരണ നോർമൽ സിലബസിലൂടെയല്ല, നമ്മൾ സ്പെഷ്യലി പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് എക്സാമുകളിൽ നിന്നും ഒരുപാട് റിസർച്ചുകൾ നടത്തി ഉണ്ടാക്കിയിട്ടുള്ള എഞ്ചിനീയർമാരും ഡോക്ടർമാരും ടീച്ചേഴ്സ് ആയിട്ടുള്ള ഈ ഒരു എക്സാൻഡ്വൈയുടെ ഫൗണ്ടേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലും നമ്മൾക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാകും, ഇങ്ങനെയുള്ള എക്സാമുകളിൽ എക്സൽ ചെയ്യാനുള്ള രൂപത്തിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ടാകും. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത്തരത്തിലുള്ള എക്സാമിലൂടെ പോകുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ലഭിക്കേണ്ട എല്ലാ ചോദ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഞങ്ങൾ കറക്റ്റ് വഴിയിലൂടെ തന്നെയാണ് എന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ ഇത്ര നേരം കണ്ട പല ചോദ്യങ്ങളും ഓൾറെഡി ഞങ്ങൾ ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളത്. ഇത് വെറുതെ ഉള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് കൊടുക്കലല്ല, നേരെ മറിച്ച് ഓരോ ചാപ്റ്ററുകളും വളരെ ചുരുക്കിയ രൂപത്തിൽ ബ്രീഫായിട്ട് പോയിന്റ് വൈസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ തന്നെ നേരത്തെ കണ്ടതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ, പ്രോബ്ലംസുകൾ കൊടുത്ത് ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ കുറേ പിന്നെ സോൾവഡ് ആയിട്ടുള്ള എക്സാമ്പിളുകൾ കൊടുത്ത് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും കോൺസെപ്റ്റ് മാപ്പുകൾ പോലെയുള്ള ഒരു കുട്ടി ആ ചാപ്റ്ററിൽ എന്താണ് പഠിച്ചത് എന്ന് ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്ന രൂപത്തിലേക്കുള്ള കോൺസെപ്റ്റ് മാപ്പുകൾ കഴിഞ്ഞ് അതും കഴിഞ്ഞാൽ അവൻ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ട ഒരുപാട് ചോദ്യങ്ങൾ അതെന്നെ കാറ്റഗറൈസ് ചെയ്ത് കണ്ട് level 1, level 2, level 3 പോലെ. level 1 ആണെങ്കിൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, level 2 ആണെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള. അപ്പൊ ഇതിൽ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും NTSE 2016 ചണ്ഡീഗഡിൽ ചോദിച്ച ക്വസ്റ്റ്യൻ, NTSE 2016 മഹാരാഷ്ട്രയിൽ, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിലെ NTSE ചോദിച്ചുള്ള ചോദ്യങ്ങൾ. level 3 ആണെങ്കിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പിന്നെ സയന്റിഫിക് ഒളിമ്പ്യാഡ്സ് പോലെയുള്ള ചോദ്യങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് തീട്ടുള്ളത് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ നമ്മുടെ സ്റ്റുഡൻസിന് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം തിയറി മാത്രം കേട്ട്
പോരാ അതിൻ്റെ കൂടെ ഈ പ്രാക്ടീസ് ചോദ്യങ്ങൾ കൂടി ചെയ്യുന്നതോട് കൂടി നമ്മുടെ കുട്ടി എന്തേറ്റുണ്ടാകും, പ്ലസ് വൺ പ്ലസ് ടു ലെവൽക്ക് ഓട്ടോമാറ്റിക്കലി എത്തി. ഒരു ഒരു ഈ പറഞ്ഞ പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാതെ തന്നെ പ്ലസ് ടു കഴിയുമ്പോഴേക്കും നീറ്റ് ജെഇ പോലുള്ള എക്സാമിലേക്ക് അവൻ എന്തേറ്റുണ്ടാകും, ഏബിൾ ആയിട്ടുണ്ടാകും എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ എക്സാൻഡ് വൈയുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള മിടുക്കരായിട്ടുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണോ നിങ്ങൾ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അതിനുവേണ്ടി താഴെയുള്ള ലിങ്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ ഉപയോഗിച്ച് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ക്ലാസുകൾക്ക് പുറമെ മിടുക്കരായിട്ടുള്ള എഞ്ചിനീയർമാരും ഡോക്ടർമാരുമായിട്ടുള്ള ഫാക്കൾട്ടീസിന് പുറമെ കൃത്യമായ മെൻറ്റർഷിപ്പോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഭാവി സ്വപ്നങ്ങളായിട്ടുള്ള ഇത്തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകളെ ക്രാക്ക് ചെയ്യാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രൂപത്തിൽ തന്നെ ഈ ഒരു എക്സാൻഡ് വൈയുടെ ഫൗണ്ടേഷൻ കോഴ്സിലുണ്ട്. Thank you all. Bye.